നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തിന് നടുക്കിയ അപകടമാണ് ഒഡീഷയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴിതാ ഒരു നടുക്കുന്ന വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസ്. ഒഡീഷയിലെ 288 പേരുടെ മരണത്തിനിടയാക്കിയ ട്രെയിൻ ദുരന്തത്തിൽ മൃതദേഹങ്ങളോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണം ഉയർന്ന തരത്തിലുള്ള ഒരു വീഡിയോ തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾ മര്യാദയില്ലാതെ കൈകാര്യം ചെയ്യുന്ന വീഡിയോ ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. മൃഗങ്ങളല്ല, മനുഷ്യന്മാരാണ് ഇതെന്നാണ് ട്വിറ്ററിൽ പറയുന്നത്. ഗുഡ്സ് ഓട്ടോയിലേക്ക് മൃതദേഹങ്ങൾ വലിച്ച് എറിയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മൃതദേഹങ്ങൾ കൊണ്ടുവരികയും മറ്റുള്ളവർ അത് ഗുഡ്സ് വണ്ടിയിൽ വലിച്ചെറിയുകയും ചെയ്യുകയാണ്. കലളിയിപ്പിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ഹൃദയം നുറുങ്ങുന്ന വിവരം കൂടെ നാം അറിഞ്ഞതാണ്. അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾക്കിടയിൽ സ്വന്തം മകനെ തിരയുന്ന അച്ഛൻ്റെ വേദന നിറഞ്ഞ മുഖം കണ്ടാൽ ആരെയും വിഷമത്തിലാക്കും. അപകടം നടന്ന ട്രെയിൻ യാത്ര ചെയ്തിരുന്ന മകൻ്റെ വിവരങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ടാണ് അച്ഛൻ തേടിയെത്തിയത്. മകൻ അപകടം നടന്ന ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നും എന്നാൽ അപകടത്തിന് ശേഷം വിവരങ്ങളൊന്നും ഇല്ലെന്നുമാണ് അച്ഛൻ പറയുന്നത്. മണിക്കൂറുകളോളം അദ്ദേഹം അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾക്കിടയിലും മകനെ തിരഞ്ഞു. എന്നാൽ മകനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മകനെ എന്ത് സംഭവിച്ചു എന്നറിയാനായി കാത്തിരിക്കുകയാണ് ഇദ്ദേഹം. അതേസമയം ഒഡീഷ ട്രെയിൻ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 288 ആയി. 1000-ലേറെ പേർക്ക് പരിക്കേറ്റതായും ഇവരിൽ 56 പേർ നില ഗുരുതരമാണെന്നും റെയിൽവേ അറിയിച്ചു. ഒഡീഷയിലെ ബാലസോറിലെ ബഹനഗർ റെയിൽവേ സ്റ്റേഷന് സമീപം കഴിഞ്ഞ ദിവസം 6:55 കോറമണ്ഡൽ എക്സ്പ്രസ് മാറി ചരക്കു വണ്ടിയിൽ കയറിയത്. പാലം തെറ്റിയ ബോഗികളിൽ 3 തൊട്ടടുത്ത ട്രാക്കിൽ പോവുകയായിരുന്നു. ഹൗറ സൂപ്പർ ഫാസ്റ്റിന് മുകളിലേക്ക് വീണതോടെ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടസ്ഥലം സന്ദർശിച്ചു. ദുരന്തത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകട കാരണം കോറമണ്ഡൽ എക്സ്പ്രസിന്റെ പിഴവാണെന്നാണ് റെയിൽവേ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഷാലിമാർ ചെന്നൈ കോറമണ്ഡൽ എക്സ്പ്രസ് ട്രാക്ക് തെറ്റിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തവുമായി. സ്ഥലത്ത് എത്തിയ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനമാണിത്. മെയിൻ ട്രാക്കിലൂടെ പോകേണ്ട കോറമണ്ഡൽ എക്സ്പ്രസ് ലൂപ്പ് ട്രാക്കിലൂടെ മാറിയതാണ് അപകടത്തിന് കാരണമായത്. നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിൻ ആദ്യം ഇടിച്ചത് കോറമണ്ഡൽ എക്സ്പ്രസ് ആണെന്നും മാനുഷികമായ പിഴവാകാം ഈ ട്രാക്ക് മാറ്റിയതിന് കാരണമെന്നും പരിശോധിച്ച ഉദ്യോഗസ്ഥർ സംശയം ഉന്നയിച്ചു. അപകടം നടക്കുമ്പോൾ 130 കിലോമീറ്റർ വേഗതയിലാണ് കോറമണ്ഡൽ എക്സ്പ്രസ് ചരക്കു വണ്ടിയിലേക്ക് ഇടിച്ചു കയറിയത്. ഈ കൂട്ടയിടിയിൽ കോറമണ്ഡൽ എക്സ്പ്രസിന്റെ 22 ബോഗികളും പാലവും തെറ്റി. തകർന്ന ബോഗികൾക്കുള്ളിൽ നിന്നും ഏറെ ശ്രമപ്പെട്ടാണ് രക്ഷാപ്രവർത്തകർ മൃതദേഹം പുറത്തെടുത്തത്. പല ശരീരവും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ദക്ഷിണേന്ത്യൻ റെയിൽവേ തങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനിടെ ബംഗളൂരിൽ നിന്ന് പുറപ്പെട്ട SMVT ഹൗറ എക്സ്പ്രസിലുണ്ടായിരുന്ന 33 യാത്രക്കാർക്ക് പരിക്കേറ്റതോടെ വിവിധ ആശുപത്രികളിൽ ഇവരെല്ലാം ജനറൽ ബോഗിയിൽ ഉള്ളവർ ആണെന്ന് സ്ഥിരീകരിക്കുന്നു. ഒരാൾക്ക് ഗുരുതര പരിക്കുണ്ട്. പരിക്ക് പറ്റിയവരിലോ മരിച്ചവരിലോ കർണാടക സ്വദേശികൾ ഇല്ലെന്നും സ്ഥിരീകരിച്ചു.